നമസ്കാരം ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി ദളിത് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സംഘമാണ് അന്വേഷണം നടത്തുക ഹോം സെക്രട്ടറി ഭഗവാൻ സ്വരൂപ് പോലീസ് ഉദ്യോഗസ്ഥരായ ഡി ഐ ജി ചന്ദ്രപ്രകാശ് പി എ സി കമാൻഡ് പൂനം എന്നിവരാണ് അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല ഭരണകൂടത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ട് കുടുംബത്തിന് സുരക്ഷയും വേണം പെൺകുട്ടിയുടെ സംസ്കാരം പോലീസിന്റെ ഇഷ്ടപ്രകാരമാണ് നടത്തിയത് ബലം പ്രയോഗിച്ചാണ് മൃതശരീരം സംസ്കാരത്തിന് കൊണ്ടുപോയത് എന്നും സഹോദരൻ പറഞ്ഞിരുന്നു ഈ മാസം പതിനാലിനാണ് നാല് പേർ ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ആരോഗ്യനില വളരെ മോശമായതോടുകൂടി കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹി എയിംസിലേക്ക് മാറ്റിയിരുന്നു എയിംസിൽ വെച്ചാണ് പെൺകുട്ടി മരണമടഞ്ഞത് അമ്മയ്ക്കൊപ്പം പുല്ലുവെട്ടാൻ പോയതിനിടെയാണ് പെൺകുട്ടിയെ നാലുപേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ക്രൂരപീഡനത്തിനിരയാക്കിയത് പിന്നീട് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുറിവേറ്റ നിലയിൽ ഗ്രാമത്തിലെ ഒഴിഞ്ഞ പ്രദേശത്തു നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു നാക്ക് മുറിച്ചെടുത്ത നിലയിലായിരുന്നു കുട്ടി കൈയും കാലും തളർന്ന അവസ്ഥയിലായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ മൃതദേഹം പോലീസാണ് സംസ്കരിച്ചത് കുടുംബത്തിന്റെ പ്രതിഷേധം വകവയ്ക്കാതെയാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി സംസ്കാരം നടത്തിയത് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം പരിഗണിക്കാതെ പോലീസ് ബലമായി മൃതദേഹം സംസ്കരിക്കുകയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി പത്ത് പത്തോടു കൂടിയാണ് ഡൽഹിയിലെ സഫ്തജംഗ് ആശുപത്രിയിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം പോലീസിന് വിട്ടു നൽകിയത് നീതി ലഭിക്കും വരെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിലായിരുന്നു കുടുംബം തുടർന്നാണ് പോലീസ് ബലമായി സംസ്കാരം നടത്തിയത് തങ്ങളുടെ അനുവാദമില്ലാതെയാണ് പോലീസ് മൃതദേഹം കൊണ്ടുപോയത് എന്ന് പെൺകുട്ടിയുടെ പിതാവും സഹോദരനും ആരോപിച്ചു സഫ്തർജംഗ് ആശുപത്രിക്ക് മുന്നിൽ ഇന്നലെ ഭീമാർമിയുടെയും കോൺഗ്രസ്സിൻ്റെയും പ്രതിഷേധവും നടന്നിരുന്നു കുടുംബാംഗങ്ങളും പ്രതിഷേധത്തിൽ അണിച്ചേർന്നു എന്നാൽ വിഷയം മറ്റു ചിലർ ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണ് എന്നും പെൺകുട്ടിയുടെ കുടുംബം പ്രതിഷേധത്തിൽ ചേർന്നിട്ടില്ല എന്നുമാണ് ഡൽഹി പോലീസ് പറയുന്നത് വൻ പോലീസ് അനാഹത്തോടുകൂടി തന്നെയാണ് മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചത് പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെ സംസ്കാരത്തിനുള്ള താൽക്കാലിക സൌകര്യം യു പോലീസ് ഒരുക്കിയിരുന്നു എത്രയും വേഗം മൃതദേഹം സംസ്കരിക്കണമെന്നതായിരുന്നു പോലീസിൻ്റെ നിലപാട് എന്നാൽ നീതി ലഭ്യമായാൽ മാത്രമേ സംസ്കരിക്കൂ എന്ന് കുടുംബം നിലപാടെടുത്തു ഹിന്ദു മതവിശ്വാസ പ്രകാരം രാത്രി സംസ്കരിക്കരുത് എന്ന് കുടുംബം ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് പരിഗണിച്ചില്ല നാട്ടുകാരും പോലീസിനെതിരെ രംഗത്ത് എത്തിയതോടുകൂടി സംഘർഷഭരിതമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്